പത്തനംതിട്ട ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണത്തിലെ ഓട അലൈൻമെന്റിൽ മന്ത്രി വീണ ജോർജിന്റെ ഭർത്താവ് ഇടപെടുന്നുവെന്ന് സി പി എം പഞ്ചായത്ത് പ്രസിഡന്റ് ജോർജ് ജോസഫിനെതിരെ കൊടുമൺ പഞ്ചായത്ത് പ്രസിഡന്റ് കെ കെ ശ്രീധരനാണ് രംഗത്തെത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ ഭർത്താവ് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തുന്നുവെന്നും സി പി എം ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ശ്രീധരൻ ആരോപിച്ചു. ആ ജോർജ് എന്ന് പറയുന്ന ആൾ പറയുന്നത് അയാൾ പറയുക, അയാൾ ഉദ്യോഗസ്ഥന്മാരെയും അവർ പറയുന്നത് അവരെ ഭീഷണിപ്പെടുത്തുകയാണ്. ഒരു ഭീഷണിയുടെ സ്ഥലത്തിലാണ് ജോർജ് ഇപ്പോൾ ഇറവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇത്രയും റോഡ് നിർമ്മിച്ചിട്ട് ഒരാൾ പോലും ഇതെത്തില്ല. ഈ ഒരാൾക്ക് വേണ്ടി ഈ റോഡിൻ്റെ നിർമ്മാണത്തിന് സമ്മതം, അത് ശരിയല്ല. അപ്പോൾ ഇയാൾ ഒരു നിഷേധാത്മക, എനിക്കത് അയാളുടെ ഉടമയാണ് ഇതെല്ലാം സമ്മതി. ഇപ്പോൾ പോലീസിനെ വിളിച്ചതും അയാളാണ്. അയാൾക്ക് വിളിക്കേണ്ട കാര്യമില്ല, ഡിപ്പാർട്ട്മെൻറ്റാണ് റോഡ് പണി നടത്തുന്നത്. ബാക്കിയുള്ളവരെല്ലാം സമീപിച്ചു, സഹായിച്ചു, എല്ലാവരും മതിൽ പൊളിച്ചു കൊടുത്തു. ഈ ആൾ മാത്രം അയാളുടെ വസ്തു കയ്യേറിയില്ല, പോട്ടെ അയാളുടെ പുതുവല വസ്തു കയ്യേറിയില്ല, ഇതെല്ലാം ഉണ്ട്. ഓട നിർമ്മാണം പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസും തടഞ്ഞു. അശാസ്ത്രീയ റോഡ് നിർമ്മാണമെന്ന് ആരോപിച്ച് കൊടുമണ്ണിൽ നാളെ ഹർത്താലിന് യു ഡി എഫ് ആഹ്വാനം ചെയ്തു. ഓട വരുമ്പോൾ ആ വീണ ജോർജിൻ്റെ കെട്ടിടത്തിൽ ഓട വരുമ്പോൾ ഏതാണ്ട് 2-2.5 മീറ്റർ സ്ഥലം ബാക്കി കിടക്കുകയാണ്. ആ സ്ഥലം കൂടി എടുത്ത് ഇവിടെ നടത്തിയതുപോലെയുള്ള നിർമ്മാണം അത് നടത്തണമെന്നാണ് കോൺഗ്രസ് പാർട്ടി ആവശ്യപ്പെടുന്നത്. ആക്ഷേപം മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവ് ജോർജ് ജോസഫ് തള്ളി. 1.5 വർഷം മുമ്പാണ് ഈ കെട്ടിടം നിർമ്മിച്ചത്. എന്നാൽ റോഡിൻ്റെ അലൈൻമെൻ്റ് 3.5 വർഷം മുമ്പ് തീരുമാനിച്ചതാണ് എന്നും ജോർജ് ജോസഫ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. വിവരങ്ങളുമായി കൃഷ്ണമോഹൻ ചേരുന്നുണ്ട്. കൃഷ്ണമോഹൻ, ഈ ഒരു വിഷയത്തെ കൂടുതൽ ഗൗരവമാക്കുന്നത് മന്ത്രി വീണ ജോർജിനെതിരെ, വീണ ജോർജിൻ്റെ ഭർത്താവിനെതിരെ ഇത്തരത്തിൽ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത് സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായിട്ടുള്ള ഒരു ജനപ്രതിനിധി കൂടിയായിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം കോൺഗ്രസുമായി ചേർന്നിട്ടാണ് ഈ ഒരു വിഷയത്തിൽ ഈ ജോർജ് ജോസഫിനെതിരെ സമരം ചെയ്യുന്നത്. നമുക്ക് എന്താണ് മനസ്സിലാവുന്ന ഈ ഒരു കാര്യം കൂടുതൽ അന്വേഷിക്കുമ്പോൾ? ശിഹാസി, ഏഴംകുളം കൈപ്പട്ടൂർ റോഡ് നിർമ്മാണം കുറേ കാലമായി ജനങ്ങളുടെ ആവശ്യമാണ്. അങ്ങനെ ഏറ്റവും ഒടുവിൽ 40 കോടി ചെലവിട്ട് കിഫ്ബിയിലാണ് ഈ നിർമ്മാണം തുടങ്ങിയത്. നിർമ്മാണം തുടങ്ങി കൊടുമൺ പഞ്ചായത്ത് പരിധിയിൽ എത്തിയപ്പോഴാണ് ആക്ഷേപവും പരാതിയും ഉയർന്നത്. നമ്മൾ തന്നെ കഴിഞ്ഞ ദിവസം അത് വാർത്തയിൽ കൊടുത്തതാണ്. ഈ അലൈൻമെൻ്റ് ബന്ധപ്പെട്ട് വലിയ തർക്കം ജനപ്രതിനിധികളടക്കം ഉന്നയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഈ ഓട നിർമ്മാണം തുടങ്ങിയപ്പോഴാണ് അതിൽ പരസ്യമായ പ്രതിഷേധത്തിലേക്ക് കോൺഗ്രസ് പോയത്. മന്ത്രി വീണ ജോർജിൻ്റെ ഭർത്താവിൻ്റെ ഉടമസ്ഥതയിൽ കൊടുമൺ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള ഇരുനില കെട്ടിടമുണ്ട്. ആ വാണിജ്യ കെട്ടിടത്തിന് മുന്നിൽ ഓട നിർമ്മാണത്തിൽ ഓടയ്ക്ക് ഒരു വളവ് ഉണ്ട്. അതായത് നേരെ വന്ന ഓട വളഞ്ഞു പോകുന്നു എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ പരാതി. അങ്ങനെ വരുമ്പോൾ ഈ റോഡ് നിർമ്മാണത്തിൽ 12 മീറ്റർ വീതി പാലിക്കപ്പെടില്ല. മാത്രമല്ല നാളുകളിൽ വെള്ളക്കെട്ടടക്കം ഉണ്ടാകും. സ്റ്റേഡിയത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ അത് ബാധിക്കും. ആ രീതിയിൽ റോഡിന് വീതി കുറയും. അത് ഈ മന്ത്രിയുടെ ഭർത്താവ് ഇടപെട്ടാണ് ഇത്തരത്തിൽ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തി ഓട വളച്ചു വിടുന്നതെന്നാണ് യു ഡി എഫിൻ്റെ ആരോപണം. ഏറ്റവും ഗൗരവം അതല്ല. ഈ ഇന്ന് ഉച്ചയോടുകൂടി ഏതാണ്ട് ഈ റോഡ് നിർമ്മാണം തുടങ്ങിയപ്പോൾ ആദ്യം തടഞ്ഞത് സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റായ ജില്ലാ കമ്മിറ്റി അംഗമായ കെ കെ ശ്രീധരനാണ്. അദ്ദേഹത്തിനും കോൺഗ്രസ് ഉന്നയിക്കുന്ന അതേ ആക്ഷേപമാണ്. ഈ ഓട മന്ത്രിയുടെ ഭർത്താവിൻ്റെ ഉടമസ്ഥരുടെ കെട്ടിടത്തിന് മുന്നിലെത്തിയപ്പോൾ എങ്ങനെ വളഞ്ഞു? ഇങ്ങനൊരു വളവ് ശരിയല്ല. ഒരേപോലെ കൊടുമൺ ജംഗ്ഷനിൽ വാഴവിളപ്പാലം മുതൽ പഴയ പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്ത് ഈ ടൗൺഷിപ്പ് വികസനത്തിൻ്റെ ഭാഗമായി ഒരേപോലെ എടുക്കണമെന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റും കോൺഗ്രസിനൊപ്പം ചേർന്ന് ആക്ഷേപവുമായി പറയുന്നത്, ആവശ്യമായി ഉന്നയിക്കുന്നത്. എന്തായാലും ജോർജ് ജോസഫ് പക്ഷേ നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ആക്ഷേപം പൂർണ്ണമായി തള്ളി. അദ്ദേഹം പറഞ്ഞത് 1.5 വർഷം മുൻപ് മാത്രമാണ് ഈ വാണിജ്യ കെട്ടിടം പൂർത്തിയാക്കിയത്. 3 വർഷം മുൻപേ ഈ റോഡിൻ്റെ പുതിയ പണിയുന്ന റോഡിൻ്റെ അലൈൻമെൻറ്റ് നിശ്ചയിച്ചതാണ് കിഫ്ബി. അതുകൊണ്ട് താൻ ഇടപെട്ടിട്ടില്ല, ഇത്തരം ആക്ഷേപത്തിന് അടിസ്ഥാനമില്ലെന്നാണ് ജോർജ് ജോസഫ് പറയുന്നത്. മാത്രമല്ല കിഫ്ബി ഉദ്യോഗസ്ഥരുമായി ഞാൻ സംസാരിച്ചു. അവർ പറയുന്നത് ഈ അലൈൻമെൻറ്റ് പ്രകാരം ഓടയ്ക്ക് ഈ മന്ത്രിയുടെ ഭർത്താവിൻ്റെ ഉടമസ്ഥയുടെ കെട്ടിടത്തിന് മുന്നിലെത്തുമ്പോൾ ഒരു വളവുണ്ട്. അത് അലൈൻമെൻറ്റിലുള്ളതാണ്. തൊട്ടടുത്തുള്ള ട്രാൻസ്ഫോമർ ഒഴിവാക്കി കൊണ്ടുപോകാനായി ഒരു വളവ് ഞങ്ങൾ അലൈൻമെൻറ്റിൽ ഉൾപ്പെടുത്തിയതാണെന്നാണ് കിഫ്ബിയുടെയും വിശദീകരണം. പക്ഷേ സി പി എമ്മിൻ്റെ പഞ്ചായത്ത് പ്രസിഡന്റ്, ജില്ലാ കമ്മിറ്റി അംഗം, ഉത്തരവാദിത്തപ്പെട്ട ആൾ, അദ്ദേഹം അത് പൂർണ്ണമായി തള്ളുകയാണ്. അദ്ദേഹം പറയുന്നത് ഈ ജോർജ് ജോസഫ് ഇടപെട്ട് ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി ഇത്തരത്തിൽ ഈ ഓട വളച്ചു കൊണ്ടുപോകുന്നു. ഇതുവരെയും ഈ റോഡിൻ്റെ നിർമ്മാണത്തിൽ ഒരു സ്ഥലത്തും പ്രശ്നമുണ്ടായില്ല. ആളുകൾ മതിൽ വിട്ടുകൊടുത്തു. ഇദ്ദേഹത്തിന് മാത്രമാണ് പ്രശ്നം. ഇദ്ദേഹത്തിന് വസ്തു എടുക്കുന്നില്ല. ഇദ്ദേഹത്തിൻ്റെ കെട്ടിടം കഴിഞ്ഞ് ഇൻ്റർലോക്ക് ഇട്ട പാർക്കിംഗ് ഏരിയ കഴിഞ്ഞ് റോഡിനോട് ചേർന്നുള്ള പൊതുസ്ഥലത്താണ് ഈ ഓട നിർമ്മിക്കുന്നത്. അദ്ദേഹം അതിനോട് നീതി പുലർത്തണം, ചെയ്യുന്നത് ശരിയല്ല എന്നാണ് പരസ്യമായി തന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കെ കെ സുധീരൻ പഞ്ചായത്ത് പ്രസിഡന്റ് വ്യക്തമാക്കുന്നത്. എന്തായാലും
ജോർജ് ജോസഫ് വ്യക്തമാക്കുന്നത് ഓട വീതി കൂട്ടിപ്പണിയണം, വികസനത്തിന് ആവശ്യമാണ്, താൻ ഇടപെട്ടിട്ടില്ല എന്നൊരു വിശദീകരണവുമായിട്ടാണ് മന്ത്രിയുടെ ഭർത്താവ് നിൽക്കുന്നത്. ഒരു തരത്തിലും തനിക്ക് അതിൽ ഇടപെടേണ്ട ആവശ്യമില്ല, തന്റെ വസ്തു എടുക്കുന്നില്ല, താൻ അങ്ങനെ ഇടപെട്ടു എന്ന് പറയുന്നത് വസ്തുതാവിരുദ്ധമാണ്. ഓടയ്ക്കുള്ള വളവ് അലൈൻമെന്റിലുള്ളതാണെന്നാണ് അദ്ദേഹം പറയുന്നത്. ആക്ഷേപം അദ്ദേഹം തള്ളുന്നു. പക്ഷേ സി പി എമ്മിന്റെ ജില്ലയിലെ പ്രധാനപ്പെട്ട നേതാവ് ആ ഗൗരവമായ ഒരു ആരോപണമാണ് പത്തനംതിട്ടയിൽ നിന്നും ഈ വാർത്ത സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.